നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരിശോധനയിൽ മോൺസൺ മാവുകളുടെ കൈവശമുള്ള 10 വസ്തുക്കളിൽ രണ്ടെണ്ണത്തിന് പുരാവസ്തു മൂല്യം. ചെമ്പോല പുരാവസ്തുവല്ല. നാണയം, കുന്തവടി എന്നിവയ്ക്ക് പുരാവസ്തു മൂല്യമുള്ളതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. കൊച്ചിയിൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായ മോൺസൺ മാവുകളുടെ കൈവശമുള്ള ചെമ്പോല പുരാവസ്തു അല്ലെന്ന് പരിശോധനാ റിപ്പോർട്ട്. അതേസമയം മാവുകളുടെ കൈവശമുള്ള 10 വസ്തുക്കൾ പരിശോധിച്ചതിൽ രണ്ടെണ്ണത്തിന് പുരാവസ്തു മൂല്യം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. നാണയം, ലോഹവടി എന്നിവയ്ക്കാണ് പുരാവസ്തു മൂല്യമുള്ളതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. ചെമ്പോല സംബന്ധിച്ച പരിശോധന നടത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ നിയോഗിച്ച സമിതിയാണ്. ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ ചെമ്പോല പുരാവസ്തുവല്ലെന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിനൊടുവിൽ ASI തയ്യാറാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചെമ്പോലയെന്നാണ് മോൺസൺ ഇതേക്കുറിച്ച് പറഞ്ഞു വരുത്തിയിരുന്നത്. എന്നാൽ ഈ ചെമ്പോലയ്ക്ക് പുരാവസ്തു മൂല്യമില്ലെന്നാണ് റിപ്പോർട്ടിൽ ASI പറയുന്നത്. ചെമ്പോലയടക്കം മോൺസന്റെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന 10 വസ്തുക്കളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അപ്പീൽ കമ്മിറ്റി പരിശോധിച്ചത്. ഈ പരിശോധനയിൽ 2 വെള്ളി നാണയങ്ങൾക്ക് മാത്രമാണ് പുരാവസ്തു മൂല്യമുള്ളത്. ഇത് യേശുവിനെ ഒറ്റക്കൊടുക്കാൻ യൂദാസ് കൈപ്പറ്റിയ നാണയമെന്ന രീതിയിലാണ് മോൺസൺ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവ ഏത് കാലഘട്ടത്തിലെ നാണയങ്ങളാണെന്ന് തറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും ഇതിന് പുരാവസ്തു മൂല്യം ഉണ്ടെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മോൺസന്റെ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന മരപിടിയിലുള്ള കുന്തത്തിനും പുരാവസ്തു മൂല്യമുണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കലിനെതിരെയുള്ള കേസുകളിൽ സമാഹരിച്ച വിവരങ്ങളെല്ലാം കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകാനാവില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. സാധ്യമായവ നൽകുന്നുണ്ട്. കൊച്ചിയിൽ ഓഫീസുള്ള ED ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വേണ്ട വിവരങ്ങൾ എടുക്കാം. ആരെയെങ്കിലും നിയോഗിച്ചാൽ പ്രസക്തമായ വിവരങ്ങൾ കൈമാറാമെന്നും അറിയിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ സഹായം ഇല്ലാതെ തന്നെ ED അന്വേഷിക്കാൻ സാധ്യമാണെന്നും അറിയിച്ചു. മോൺസണിനെതിരെ മൊഴി നൽകിയതിന് പോലീസ് പീഡിപ്പിക്കുന്നതായി ആരോപിച്ച് മുൻ ഡ്രൈവർ EV അജിത് നൽകിയ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് SP MJ സോജൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മോൺസന് ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ബന്ധം ഇതുവരെ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് കേരള കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തട്ടിപ്പുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്നതിന് അന്വേഷണത്തിൽ തെളിവ് ലഭിച്ചിട്ടില്ലെന്നുമാണ് ക്രൈംബ്രാഞ്ച് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. വിദേശ മലയാളി സംഘടനയുടെ ഭാരവാഹി അനിതാ പുല്ലയിലിന് 2019-2020 കാലയളവിൽ മോൺസണുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ശത്രുതയിലാണെന്നുമാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. മോൺസൺ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.